എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കിലോ തക്കാളിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അധികം പഴുത്തിട്ടില്ല. നല്ല പഴുത്ത തക്കാളിയാണെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. എൻ്റെ വീട്ടിൽ കുറച്ചധികം തക്കാളി വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സോസ് ഉണ്ടാക്കാമെന്ന്. ഇനി ഒരു കുക്കർ എടുത്ത ശേഷം അതിലേക്ക് ഇതിൻ്റെ മുകളിൽ കാണുന്ന കട്ടിയുള്ള ഭാഗമില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കിയുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവൻ തക്കാളിയും ഇതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഞാനിപ്പോൾ 3 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളതിൽ വലിയ അല്ലി വെളുത്തുള്ളിയാണെങ്കിൽ 1 or 2 ചേർത്താൽ മതി. ഇനി ഒരു ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പു. ഇനി കുക്കർ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 5 വിസിൽ. ഇവിടുത്തെ തക്കാളി വെന്ത് കിട്ടാൻ കുറച്ച് പണിയാണ്, അതുകൊണ്ടാണ് 5 വിസിൽ. നല്ല നാടൻ തക്കാളിയാണെങ്കിൽ 4 വിസിൽ മതിയാകും. ഇപ്പോൾ വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന വെളുത്തുള്ളി, പട്ട, ഗ്രാമ്പു എന്നിവ എടുത്തു മാറ്റാം. അത് ഇതിൽ ഇട്ടരക്കരുത്, അത് നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഇട്ട് കൊടുത്താണ്. ഞാനിപ്പോൾ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. കണ്ടില്ല, തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിൽ തന്നെ കുറേയൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്കിത് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ വലിയ ജാറിലിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു വലിയൊരു അരിപ്പ വെച്ച് ഇതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചതിന് ശേഷം ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നല്ല മുളക് പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ അത് ചേർത്താൽ മതി, അപ്പോൾ കൂടുതൽ കളർ കിട്ടും. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. ഇപ്പം നന്നായിട്ട് തിള വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ മധുരം ഒന്ന് നോക്കട്ടെ. ഇപ്പം മധുരം നോക്കിയപ്പം കുറച്ച് കുറവാണ്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് മൊത്തം 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. ഇത് ഏകദേശം ഒരു 10 മിനിറ്റ് വരെ എടുക്കും ഇതായി വരാൻ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരു 8 മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇളക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പം കണ്ടില്ല, ഇങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അപ്പം ശ്രദ്ധിക്കണം, നിങ്ങളെ കയ്യിലൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പം കുറച്ച് ദൂരോട്ട് നിന്ന് വേണം ഒന്ന് ഇളക്കി കൊടുക്കാൻ. ഇപ്പം വെള്ളമൊക്കെ വറ്റി വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. കണ്ടില്ല, നല്ല തിക്കായിട്ട് വരുന്നുണ്ട്. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഇതിലും കുറച്ചുകൂടി കട്ടയാവും കേട്ടോ. ഇപ്പം ഇത് ഏകദേശം ഇതായിട്ടുണ്ട്. അപ്പം നമുക്കിതെങ്ങനെ അറിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്പൂൺ എടുത്തതിന് ശേഷം അതിൻ്റെ പുറകിൽ ഇങ്ങനെ വരഞ്ഞു കഴിഞ്ഞാൽ ആ വര മാഞ്ഞു പോയില്ല. ഞാൻ വേറൊരു സ്പൂണിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇത് അങ്ങനെ തന്നെ നിൽക്കും, ഇത് മാഞ്ഞു പോയില്ല. അതാണ് ഇതിൻ്റെ പരുവം. നമുക്കിനി തീ ഓഫ് ചെയ്യാം. അപ്പം നമ്മളുടെ സോസ് റെഡി ആയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് വെച്ച് 3 ആഴ്ച വരെ കേടാകാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. എൻ്റെ വീട്ടിലൊന്നും എന്തായാലും 3 ആഴ്ച ഒന്നും എത്തൂല, 1 ആഴ്ചൻ്റെ മുമ്പിനെ തീരും. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒരു കാരണമുണ്ട്. ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായിട്ടുള്ള ബഷീർ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആൾക്ക് ടൊമാറ്റോ സോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ചെറിയ കുട്ടി എങ്ങനെയാണോന്ന്. അല്ല, ചെറിയ കുട്ടിയൊന്നുമല്ല, 10-25 വയസ്സായിട്ടുള്ള ആളാണ്. ആൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനായാലും ലഞ്ചിനായാലും ഒക്കെ ടൊമാറ്റോ സോസിൻ്റെ ആൾ ഹാപ്പിയാണ്.
അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം നിങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ആൾക്കാരുണ്ടോ, ടൊമാറ്റോ സോസ് ഭയങ്കര ഇഷ്ടമുള്ള? അപ്പം അങ്ങനത്തെ ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.